Hi friends, welcome back to NeelusSpicy Kitchen. Inna yane undakkan povunnathu veppilakatti aanu. Adu namukku chorinte koodekku oru side dish aayittu ubayogikkan pattunnathaanu. Ee veppilakatti undakkunnathinu vendittu nammal korchu adhigam karuveppila thanne venam. കാരണം വെച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിൽ മുന്നിട്ടുക. പിന്നെ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിനും നല്ലതാണ്. വയറിനായാലും ഒക്കെ നമ്മളിപ്പോ കറിവേപ്പില കൊണ്ടുള്ള മോരിലായാലും ഒക്കെ കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങള് വീടുകളിൽ തന്നെ ഉള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് ചെറിയ ഇലയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കറിവേപ്പില കണ്ടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്, തേങ്ങ ചിരകിയതാണ് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങയിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു അര ടീസ്പൂണ് കുരുമുളക് ചേർക്കാം. ഇത് ഇതിന്റെ കൂടെ ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കാം. ശരിക്കും ഇത് വേപ്പില കട്ടി എന്ന് പറയുകയാണെങ്കില് ഒരു ചമ്മന്തിപ്പൊടി പോലെയാണ് ഉണ്ടാവുക. ഇതിങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 7-8 പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങയും ഒക്കെ. ഈ കറിവേപ്പില നന്നായിട്ട് പിടിച്ചാൽ നമുക്ക് പൊടിയണം, അതാണ് ഇതിന്റെ ഒരു കണക്ക്. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് ചൂടാകണം. തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പുളി ഇടാം നമുക്ക്. ഇത് വാളൻപുളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടംപുളി ഇടാം, കുഴപ്പമില്ല. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയിലിട്ട് നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം. ഒട്ടും ജലാംശം ഇല്ലാണ്ട് ഇത് പൊടിച്ചെടുക്കണം. അങ്ങനെയാകുന്ന സമയത്ത് ഒരുപാട് നാള് ഇത് കേടാവാതിരിക്കുന്നു. വേപ്പില കത്തി റെഡി ആയിരിക്കാണ്. എല്ലാവരും വീടുകളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊരു സൈഡ് ഡിഷ് ആയിട്ട് ചമ്മന്തി പൊടി മാതിരിയാണ് പോലെയാണ് ഉണ്ടാവുക. എല്ലാവരും വീടുകളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.